യോഗ മനോഹരമായ സംഗീതം പോലെയാണ്. ശരീരത്തിൻ്റെ താളവും മനസ്സിൻ്റെ മാധുര്യവും ആത്മാവിൻ്റെ ലയവും ഒത്തുചേർന്ന് ജീവിതമാകുന്ന സ്വരലയം തീർന്നു. ഒരാളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ നിത്യേനയുള്ള യോഗാഭ്യാസം സഹായിക്കും. യോഗയുടെ മാസ്വരിക ഗുണങ്ങൾ ഇങ്ങനെ: സമ്മർദ്ദം അകറ്റി മനസ്സിന് ശാന്തി നൽകുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളെ അകറ്റി നിർത്തും, ദിവസത്തിൽ ഉടനീളം ശരീരത്തിന് സവിശേഷ ഊർജം പ്രദാനം ചെയ്യുന്നു, ശരീരത്തിന് വഴക്കമുണ്ടാക്കും, പേശീബലവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു, ശരീരഭാരം കുറയ്ക്കാനും നിയന്ത്രിച്ചു നിർത്താനും സഹായിക്കും, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും, ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും, ഉത്കണ്ഠാരോഗവും ഉയർന്ന രക്തസമ്മർദ്ദവും കുറയ്ക്കും, ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. യോഗയ്ക്ക് 5000 വർഷങ്ങൾ നീണ്ട പാരമ്പര്യം. വ്യായാമം, ശ്വാസോച്ഛ്വാസം, ശരിയായ ഭക്ഷണക്രമം, റിലാക്സേഷൻ, മെഡിറ്റേഷൻ എന്നിവയെല്ലാം സംയോജിപ്പിച്ചു ഇന്ത്യൻ തത്വസംഹതിയിൽ ഊന്നിയ ജീവിതക്രമമാണ് യോഗം. യോജിപ്പിക്കുക എന്നർത്ഥം വരുന്ന യോജ്, ഇരിക്കുക എന്നർത്ഥം വരുന്ന ആസ്യ എന്നീ വാക്കുകളിൽ നിന്നാണ് യോഗാസനം എന്ന പദമുണ്ടായത്. 2014 December 11 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഒരു വർഷത്തിലെ പകലിൻ്റെ ഏറ്റവും ദൈർഘ്യം കൂടിയ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി തിരഞ്ഞെടുത്തു. അന്നു മുതൽ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കപ്പെടുന്നു. ബഹുമാന്യരായ അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നാം June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ സ്കൂളിലും യോഗ പരിശീലനത്തിലാണ് നാം ഇപ്പോൾ. ഈ യോഗ പരിശീലനത്തിലൂടെ അരോഗ ദൃഢഗാത്രന്മാരായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഞാൻ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യോഗ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഇത് ഒന്നിപ്പിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശ്വാസത്തെയും ഏകീകരിക്കുന്നത്, ഒന്നിപ്പിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. ഭാരതീയ തത്വശാസ്ത്രത്തിൽ യോഗ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ബ്രാഞ്ചാണ്. അതൊരു പ്രത്യേകമായ തത്വചിന്തയുടെ ശാഖയാണ്. ഭാരതീയ തത്വശാസ്ത്രത്തിൽ തന്നെ നമ്മുടെ ഗുരുക്കന്മാരും ആചാര്യന്മാരും പല ഘടകങ്ങളായിട്ട് നമുക്ക് ഇതിന് 8 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 8 നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം, അതുപോലെ തന്നെ ആസനം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് പ്രാണായാമവും ആസനവുമാണ്. ഈ 8 നമ്മൾ കടന്നു പോകുന്നു. നമുക്കത് ഇപ്പോൾ അതിവിടെ സാധ്യമാകുന്നില്ല എങ്കിലും നമുക്ക് 2 നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ആസനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇരിപ്പിടം നമ്മൾ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ പ്രാണായാമം, നമ്മുടെ ശ്വസനം നമ്മൾ ഇതുമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ യോഗ നമ്മെ സഹായിക്കുന്നു. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും അവിടെ നമ്മുടെ ശ്വാസത്തിനുമൊക്കെ ശുദ്ധി നേടിയെടുത്തുകൊണ്ട് നല്ല യുവതി യുവാക്കന്മാരായി നമ്മുടെ ഈ ഭാരത രാജ്യത്തിന് നന്മ ചെയ്യുന്ന, നമ്മുടെ കുടുംബത്തിൽ നന്മ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി നിങ്ങൾ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയവും നിങ്ങൾക്ക് നേരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ നിർദ്ദേശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിത്യ പരിശീലനത്തിലൂടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്ത സാധ്യതകൾ പുറത്തേക്ക് എത്തിക്കുന്ന വ്യായാമ മുറയാണ് യോഗ. നല്ലതും ചീത്തയുമായ എല്ലാത്തിനെയും സമചിത്തതയോട് സമീപിക്കാനുള്ളതായ കഴിവാണ് യോഗ. ഈ യോഗാ ദിനത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും
നേരം. ഏതുതരം കായിക പ്രവർത്തനങ്ങൾക്കും പൊതുവായി മൂന്ന് ഭാഗങ്ങളുണ്ട്. വാമിംഗ് അപ്പ്, പ്രധാന കായിക പ്രവർത്തനം, കൂളിംഗ് ഡൗൺ എന്നിങ്ങനെയാണ് അവ. കഠിനമായ കായിക പ്രവർത്തനങ്ങൾക്ക് ശരീരത്തെ സജ്ജമാക്കാനുള്ള ലഘു വ്യായാമ മുറകളാണ് വാമിംഗ് അപ്പ്. അല്ലാത്ത പക്ഷം സന്ധികൾക്കും പേശികൾക്കും പരുക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാമിംഗ് അപ്പിൻ്റെ ഗുണഫലങ്ങൾ അധിക സമയം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ കായിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുൻപേ വാമിംഗ് അപ്പ് നടത്തേണ്ടതില്ല. 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും നീണ്ടു നിൽക്കുന്നതായിരിക്കണം വാമിംഗ് അപ്പ് പ്രവർത്തനം. പത്മാസനം. കാലുകൾ മുന്നോട്ട് നീട്ടി നട്ടെല്ല് നിവർത്തിയിരിക്കുക. വലതുകാൽ മടക്കി ഇടത് തുടയ്ക്ക് മുകളിൽ ഉദരത്തോട് ചേർത്ത് വയ്ക്കുക. ഇടതുകാൽ വലത് തുടയ്ക്ക് മുകളിൽ വച്ച് തല ഉയർത്തിപ്പിടിച്ച് കൈകൾ തുടയ്ക്ക് മുകളിൽ മലർത്തി വയ്ക്കുക. ശ്വാസം അകത്തേക്കും പുറത്തേക്കും സാവധാനത്തിൽ കടത്തിവിടുക. പത്മാസനം ചെയ്യുന്നതിലൂടെ നട്ടെല്ലിൻ്റെ അസ്വസ്ഥതകൾ മാറുന്നു. നടുവേദന കുറയുകയും കാലുകളിലേക്ക് രക്തം കൂടുതലായി പ്രവഹിക്കുവാനും ദഹനപ്രക്രിയ കൂടുതൽ സുഗമമാക്കുവാനും പത്മാസനം സഹായിക്കുന്നു. അർത്ഥപത്മാസനം. ശരീരവും ഇരുകാലുകളും നിവർത്തിയിരിക്കുന്നു. ഇടതുകാൽ മടക്കി വലത് തുടയുടെ മുകളിൽ വയ്ക്കുന്നു. വലതുകാൽ മടക്കി ഇടത് തുടയുടെ അടിയിലും വയ്ക്കുന്നു. കൈകൾ കാൽമുട്ടുകളിൽ വയ്ക്കുന്നു. ശ്വാസം സാധാരണഗതിയിലായിരിക്കണം. ഈ പ്രവർത്തനം വലതുകാലിലും ആവർത്തിക്കുക. മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു യോഗാസനമാണിത്. ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പുറം വേദന ലഘൂകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഉദരഭാഗത്തെ പേശികളെ ബലപ്പെടുത്തുകയും ഇടുപ്പിലെ സന്ധികളുടെ വഴക്കം കൂട്ടുകയും ചെയ്യുന്നു. അർത്ഥശലഭാസനം. ഈ യോഗാസനം ആരംഭിക്കുന്നത് കവിഴ്ന്നു കിടന്നുകൊണ്ടാണ്. കീഴ്ത്താടി നിലത്ത് സ്പർശിച്ച നിലയിലായിരിക്കണം. ഇരു കൈകളും പിറകിലേക്ക് ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വയ്ക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് മൃദുവായി എടുത്തുകൊണ്ട് ഇടതുകാൽ പതുക്കെ എത്രത്തോളം ഉയർത്താൻ കഴിയും അത്രത്തോളം ഉയർത്തണം. ഇത് 30 സെക്കൻഡ് ഒരു വശത്തും 30 സെക്കൻഡ് മറുവശത്തും ചെയ്യുക. ഇതിനുശേഷം കാലുകൾ പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. പൂർവ്വസ്ഥിതിയിൽ എത്തുമ്പോൾ മൃദുവായി ശ്വാസം പുറത്തേക്ക് വിടുക. കാൽമുട്ടുകൾ മടക്കാതെ നിവർന്നിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉദരഭാഗത്തും തുടയിലും അരക്കെട്ടിൻ്റെ ഭാഗത്തും അധികമായി അടിയുന്ന കൊഴുപ്പ് കുറയ്ക്കുവാൻ ഈ യോഗ സഹായിക്കും. വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു. അരക്കെട്ടിലെ പേശികൾ ദൃഢപ്പെടുത്തി പുറം വേദന ഒഴിവാക്കാൻ സഹായിക്കും. ഉത്ഥിത ഏകപാദാസനം. നിവർന്നു നിൽക്കുന്നു. ഇരു കൈകളും അരക്കെട്ടിൽ പിടിച്ചു നിൽക്കുന്നു. അതിനുശേഷം വലത് കാൽമുട്ട് മടങ്ങാതെ മുകളിലേക്കുയർത്തി അരക്കെട്ടിന് സമാന്തരമായി ഒരു നിശ്ചിത സമയം നിവർത്തി ഇതേ പ്രവൃത്തി ഇരു കാലുകളിലും മാറി മാറി ചെയ്യുന്നു. കാൽമുട്ടുകൾ നിവർന്നിരിക്കുവാൻ ശ്രദ്ധിക്കണം. ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിലാക്കി വേണം ഇത് അഭ്യസിക്കേണ്ടത്. നിലത്ത് കിടന്നുകൊണ്ടും ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. ഉദരപേശിയെ ബലപ്പെടുത്തുകയും ശരീര സന്തുലനത്തെ സഹായിക്കുകയും ചെയ്യും.
നടുവേദനയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുകയും ഇരു കാലുകളിലെയും പേശികൾ ദൃഢപ്പെടുകയും കരുത്താർജിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ദഹന പ്രക്രിയ സുഗമമാക്കുകയും ചെയ്യുമത്ര. വജ്രാസനം. കാൽ രണ്ടും നേരെ മുമ്പോട്ട് നീട്ടി നിവർന്നിരിക്കുക. കാലുകൾ ഓരോന്നായി മടക്കി പിറകോട്ടെടുക്കുക. അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിക്കുക. കാൽമുട്ടുകൾ മടക്കി പാദത്തിൽ ഇരിക്കുക. കൈകൾ നിവർത്തി കാൽമുട്ടിൽ വയ്ക്കുക. ശരീരം നിവർന്നിരിക്കുക. ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായ നിലയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഈ യോഗാസനം സഹായിക്കുന്നു. മാത്രമല്ല ഓർമ്മ വർദ്ധിപ്പിക്കുന്നു, ദഹന പ്രക്രിയ കാര്യക്ഷമമാക്കുന്നു, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പരിഹരിക്കുന്നതിനും ഈ യോഗാസനം ഉപകരിക്കുന്നു. മത്സ്യാസനം. പത്മാസനത്തിലിരുന്ന് പിറകോട്ട് വളഞ്ഞ് കാലുകൾ മടക്കിയ രീതിയിൽ നിന്ന് മാറ്റാതെ തറയിൽ കിടക്കുക. രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് ശിരസ് അവയ്ക്കുള്ളിലായി വയ്ക്കുക. നടുവ് അല്പം വളച്ച് തോളുകൾ ഉയർത്തി ശിരസിൻ്റെ മുകൾ ഭാഗം തറയിൽ താങ്ങി വയ്ക്കുക. കൈമുട്ടുകൾ തറയിൽ താങ്ങി കൈകൊണ്ട് അതത് വശത്തെ കാലിൻ്റെ പെരുവിരലിൽ പിടിക്കുക. ഈ നിലയിൽ ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക. കുറച്ചു സമയം ഈ നില തുടരുക. പ്രമേഹ രോഗികൾക്കും ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്കും മത്സ്യാസനം ഏറെ പ്രയോജനകരമാണ്. തോളുകൾ നിവരുകയും ശ്വാസോച്ഛ്വാസത്തിനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. വൃക്ഷാസനം. കൈകളും കാലുകളും ചേർത്ത് വച്ച് നിലത്ത് നിവർന്നു നിൽക്കുന്നു. വലതുകാൽ മടക്കി ഇടതുകാലിന് മുട്ടിന് മുകളിൽ കയറ്റി വയ്ക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈകൂപ്പി നിൽക്കുന്നു. കുറച്ചു നേരം അതേ നിലയിൽ തുടർന്നു കൈകളും കാലുകളും താഴേക്ക് കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിലാകുന്നു. ഈ പ്രവർത്തനം മറ്റേ കാലിലും മാറ്റി ചെയ്യാവുന്നതാണ്. ഏകാഗ്രത നിലനിർത്താൻ കഴിയുന്നു എന്നതും അരക്കെട്ടിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതും ഈ ആസനത്തിൻ്റെ സവിശേഷതയാണ്. കാലിൻ്റെയും നെഞ്ചിൻ്റെയും പുറംഭാഗത്തുള്ള പേശികളെ ബലപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭുജംഗാസനം. കമിഴ്ന്നു കിടന്ന് ശരീരം പത്തി വിടർത്തിയ പാമ്പിനെ പോലെ ഉയർത്തുന്ന ആസനമാണ് ഭുജംഗാസനം. നിലത്ത് കമിഴ്ന്നു കിടക്കുക. കൈപ്പത്തികൾ രണ്ടും നെഞ്ചിന് ഇരുവശവുമായി പതിച്ചു വയ്ക്കുന്നു. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നെഞ്ചും കഴുത്തും തലയും തറയിൽ നിന്ന് പറ്റാവുന്നത്ര ഉയർത്തി കഴുത്ത് പിറകോട്ട് വളച്ച് മുകളിലേക്ക് നോക്കുക. നാഭിക്ക് താഴെയുള്ള ഭാഗങ്ങൾ തറയിൽ പതിഞ്ഞിരിക്കണം. ദൃഷ്ടി മുകളിലേക്ക് ഉയർത്തി 5-10 സെക്കൻഡ് ആസനത്തിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് സ്ഥിതിയിലേക്ക് വരിക. ശ്വാസകോശങ്ങളുടെ വികാസം വർദ്ധിപ്പിക്കുന്നു എന്നതും ഉദരപേശികൾക്ക് അയവും ബലവും ലഭിക്കുന്നു എന്നതും ഈ ആസനത്തിൻ്റെ ഗുണങ്ങളിൽപ്പെടുന്നു. നട്ടെല്ലിന് അയവും ബലവും ലഭിക്കുകയും
ദഹന പ്രക്രിയ സുഗമമാക്കുകയും പുറം വേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതും ഭുജംഗാസനത്തിൻ്റെ പ്രത്യേകതകളാണ്. ഹനാസനം. മലർന്നു കിടന്ന് കൈകൾ ശരീരത്തോടും കാലുകൾ പരസ്പരം ചേർത്തും വയ്ക്കുക. സാവധാനം കാലുകൾ ഉയർത്തി മുട്ടുകൾ മടക്കാതെ തലയ്ക്ക് പിറകിലായി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം കാലുകൾ വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് യോഗാസനം അവസാനിപ്പിക്കുക. ദഹനശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അരക്കെട്ടിന് സമീപത്തായി അടിയുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. പവനമുക്താസനം. കാലുകൾ ചേർത്ത് വച്ച് മലർന്നു കിടക്കുക. തുടർന്ന് കൈകൾ നിവർത്തി തലയുടെ പിറകിലായി അതോടൊപ്പം കാലുകൾ സാവധാനം മടക്കി കൈകൾ ഉപയോഗിച്ച് കാലുകളെ കോർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. തുടർന്ന് സാവധാനം കൈകളും കാലുകളും നിവർത്തി ഒരേ സമയം പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. നട്ടലിൻ്റെ ഭാഗത്തുള്ള പേശികൾ വില കൂടുതൽ ഉണ്ടാക്കുകയും നടുവേദന ഇല്ലാതാവുകയും ചെയ്യും. അസിഡിറ്റി, ദഹനപ്രക്രിയ, മലബന്ധം എന്നിവയുടെ പ്രശ്നങ്ങൾക്കും ഈ യോഗ പരിഹാരമാണ്. ഉദരപേശികൾ ബലപ്പെടുത്താനും അമിതമായി അടിയുന്ന കൊഴുപ്പിനെ ഒഴിവാക്കാനും ഈ യോഗാസനത്തിലൂടെ സാധിക്കുന്നു. അർദ്ധപവനമുക്താസനം. നിലത്ത് മലർന്ന് നിവർന്ന് കിടക്കുക. ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് വലത് കാലുമുട്ട് മടക്കി ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. അതോടൊപ്പം ഇരു കൈകൾ ഉപയോഗിച്ച് വലത് കാലിനെ നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ നീട്ടിവച്ചിരിക്കുന്ന കാലിൻ്റെ മുട്ടോ പാദമോ തറയിൽ നിന്ന് പൊങ്ങാൻ പാടില്ല. ഈ പ്രവൃത്തി ഇടത് കാലിലും ആവർത്തിക്കുക. കാലുകൾ ചേർത്ത് പിടിക്കുന്ന സമയത്ത് തല മുകളിലേക്ക് ഉയർന്നിരിക്കണം. ഉദരഭാഗത്തെ പേശികളുടെ ദൃഢത വർദ്ധിപ്പിക്കുവാൻ ഈ ആസനം സഹായിക്കുന്നു. കാലിലെ പേശികളുടെ അയവും ദൃഢതയും വർദ്ധിക്കുന്നു. ദഹന വ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും അസിഡിറ്റി, ഹൃദ്രോഗം, നടുവേദന എന്നിവയ്ക്കുള്ളവർക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യും. ശശാങ്കാസനം. ശശാങ്കം എന്നാൽ മുയൽ എന്നർത്ഥം. ആസനാവസ്ഥയ്ക്ക് മുയൽ കിടക്കുന്നതിനോട് സാദൃശ്യമുള്ളതിനാൽ ശശാങ്കാസനം എന്ന് പറയുന്നു. കാൽ രണ്ട് നിവർത്തി രണ്ട് കൈയും നിലത്ത് വച്ച് കാല് രണ്ടും നിവർത്തി രണ്ട് കൈപ്പത്തുകളും നിലത്തൂന്നി ഇരിക്കുക. തുടർന്ന് വജ്രാസനത്തിൽ ഇരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തികൾ മുന്നോട്ട് തിരിച്ചു വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മുന്നിലേക്ക് കുനിഞ്ഞ് കൈയും നെറ്റിത്തടവും തറയിൽ പതിച്ചു വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരഭാഗത്തെ മുകളിലേക്ക് ഉയർത്തി കൈകൾ നിവർത്തി വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ മുന്നിലൂടെ താഴ്ത്തി വജ്രാസനത്തിലേക്ക് വരിക. തുടർന്ന് പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. നട്ടലിൻ്റെയും അരക്കെട്ടിൻ്റെയും അയവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതും ശരീരത്തിലെ പേശികൾക്ക് ബലം വർദ്ധിക്കുന്നതും ദഹനപ്രവർത്തനത്തെ സുഗമമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ആസനത്തിൻ്റെ പ്രത്യേക ഗുണങ്ങൾ.
വ്യാഘ്രാസനം. കാലുകൾ മുട്ടുമടക്കി ശരീരം മുന്നോട്ടാഞ്ഞ് തറയിൽ കൈമുട്ട് നിവർത്തി വെച്ച് കുത്തിയിരിക്കുന്നു. തല നിവർത്തി കണ്ണുകൾ തുറന്നിരിക്കുക. ഈ സമയം പുറംഭാഗം ഉള്ളിലേക്ക് വളയ്ക്കുക. നിശ്ചിത സമയം ഈ സ്ഥാനത്ത് തുടർന്ന ശേഷം അരക്കെട്ട് മടക്കി കാൽ താഴ്ത്തി മുന്നോട്ട് വച്ച് മൂക്കിനടുത്ത് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. അല്പസമയത്തിന് ശേഷം പൂർവസ്ഥിതിയിലേക്ക് വരിക. ഈ പ്രവർത്തനം മറുവശത്തും ചെയ്യേണ്ടതാണ്. ദഹന വ്യവസ്ഥയുടെ ഉദ്ദീപനത്തിന് വളരെ നല്ലതാണ് വ്യാഘ്രാസനം. മാത്രമല്ല രക്തചംക്രമണ വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. വയറിന്റെ ഭാഗത്തുള്ള പേശികളെ ബലപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ആസനമാണ് ഇത്. നൗകാസനം. വെള്ളത്തിൽ കിടക്കുന്ന തോണിയുടെ രണ്ട് തലയും ഉയർന്നിരിക്കുന്ന രീതിയിൽ അനുകരിച്ച് ചെയ്യുന്നതാണ് നൗകാസനം. നൗക എന്നാൽ വഞ്ചി എന്നർത്ഥം. മലർന്നു കിടക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് നിലത്ത് പതിപ്പിച്ചിരിക്കണം. ദീർഘമായി ശ്വാസമെടുത്ത ശേഷം ശരീരത്തിൻ്റെ മുകൾ ഭാഗവും ഇരു കാലുകളും ഒരേ സമയം നിലത്ത് നിന്ന് ഒരടിയോളം സാവധാനം ഉയർത്താൻ ശ്രമിക്കുക. ഇരുകൈകളും ഉയർത്തി മുമ്പോട്ട് വച്ച് തുടകളുടെ മുകളിലായി വയ്ക്കുക. രണ്ട് മൂന്ന് സെക്കൻഡ് ഉയർത്തിയ നിലയിൽ നിന്നിട്ട് സാവധാനം കാലും തലയും കൈയും ഒപ്പം താഴേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ശ്വാസം വിടുക. ശരീരം തളർത്തിയിടുക. കാലിലെയും ഉദരഭാഗത്തെയും പേശികളുടെ അയവ് വർദ്ധിപ്പിക്കുകയും ശ്വസന ഇന്ദ്രിയങ്ങൾക്ക് വികാസം ലഭിക്കുകയും ചെയ്യും. ഉദരപേശികളുടെ ബലം വർദ്ധിക്കുന്നു. സ്പൈനൽ നെർവ്സ് ശക്തമാകും. ചക്രാസനം. കൈകാലുകൾ ചേർത്ത് വച്ച് മലർന്നു കിടക്കുക. കാലുകൾ ഉൾഭാഗത്തേക്ക് മടക്കി കൈകൾ ഇരു ഷോൾഡറിനും പിറകിലായി ഇരുവശങ്ങളിലായി കമഴ്ത്തി പതിച്ചു വയ്ക്കേണ്ടതാണ്. അരക്കെട്ട് സാവധാനം ഉയർത്തി ഒരു ചക്രത്തിൻ്റെ ആകൃതിയിൽ എത്തിക്കണം. നിശ്ചിത സമയത്തിന് ശേഷം വളരെ സാവധാനത്തിൽ തിരികെ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരേണ്ടതാണ്. കരൾ, പാൻക്രിയാസ്, കിഡ്നി എന്നിവ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. മാത്രമല്ല ഹൃദയ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ യോഗ സഹായിക്കുന്നു. ആസ്മ, ഡയബറ്റീസ്, മലബന്ധം, പൊണ്ണത്തടി എന്നിവ നിയന്ത്രിച്ച് നിർത്തുന്നതിനും സാധിക്കുന്നു. പശ്ചിമോത്ഥാനാസനം. ശരീരത്തിൻ്റെ പിൻവശത്തിന് വ്യായാമം കൊടുക്കുന്ന ഒരു ആസനമാണിത്. കാലുകൾ നിവർത്തി യോഗ മാറ്റിൽ ശരീരം നിവർന്ന് ഇരിക്കുക. ഇരു കൈകളും മുകളിലേക്കുയർത്തി ശരീരം മുന്നോട്ടാഞ്ഞ് ഇരു കാലിൻ്റെയും പെരുവിരലിൽ പിടിക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നെറ്റിത്തടം കാൽമുട്ടി തൊടുന്ന രീതിയിൽ കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് വളരെ സാവധാനം തല ഉയർത്തി പൂർവസ്ഥിതിയിലേക്ക് വരിക. പുറം വേദന, ആസ്മ എന്നിവയ്ക്ക് പരിഹാരമാകുന്ന യോഗയാണിത്. ശരിയായ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ പിറകിലെ പേശികൾക്ക് ബലവും വഴക്കവും കൂട്ടുന്നു. കിഡ്നി, പാൻക്രിയാസ് എന്നിവയെല്ലാം പ്രവർത്തനക്ഷമമാക്കുവാൻ ഈ യോഗ സഹായിക്കുന്നു. ധനുരാസനം. നിലത്ത് കമഴ്ന്നു കിടന്ന് ശരീരം നിവർത്തി കൈകൾ ശരീരത്തോട് ചേർത്ത് വച്ച് കാലുകൾ സാവധാനം മടക്കുക. തുടർന്ന് കൈകൾ ഉയർത്തി കാൽക്കുഴയിൽ പിടിക്കണം. അതിനുശേഷം കൈകൾ കൊണ്ട് വലിച്ചുയർത്തുക. അതോടൊപ്പം ശരീരത്തിൻ്റെ മുൻഭാഗം ഉയർത്തി വില്ലിൻ്റെ ആകൃതിയിൽ വരുത്തണം. ശരീരഭാരം മുഴുവനും വയറിൻ്റെ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കേണ്ടതാണ്. തുടർന്ന് സാവധാനം പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഉദരഭാഗത്ത് അമിതമായി അടിയുന്ന കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതാണ് ധനുരാസനത്തിൻ്റെ സവിശേഷത. നടുവേദന ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ശരീരത്തിലെ ഏകദേശം എല്ലാ പേശികളും അയയുന്ന ഒരു യോഗാസനമാണ് ധനുരാസനം. താടാസനം.
കൈകൾ ശരീരത്തോട് ചേർത്ത് നിവർന്നു നിൽക്കുന്നു. കൈകൾ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് ചേർത്ത് കൈപ്പത്തികൾ സമാന്തരമായി വയ്ക്കുന്നു. ഉപ്പൂറ്റികൾ പതുക്കെ ഉയർത്തി പാദത്തിൻ്റെ മുൻഭാഗത്തിൽ ഊന്നി മുകളിലേക്ക് കൈ ഉയർത്തി ശരീരം വലിഞ്ഞു നിൽക്കുന്നു. വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് എത്തിച്ചേരും. ദഹന ശ്വസന വ്യവസ്ഥകളെ ശക്തിപ്പെടുത്തുന്നതിനും നല്ല ശരീര സംസ്കൃതി കൈവരിക്കുന്നതിനും ഈ ആസനം സഹായിക്കുന്നു. നാഡീവ്യവസ്ഥകളെ ഉത്തേജിപ്പിക്കുന്നതും ശാരീരിക ഏകോപനം, സന്തുലനം തുടങ്ങിയവ കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. ഉദരപേശികളെയും നട്ടലിൻ്റെ ഇരുവശത്തെ പേശികളെയും ബലപ്പെടുത്തുകയും ഉയരം കൂടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. സർവാഗാസനം. കാലുകൾ ചേർത്ത് വച്ച് മലർന്നു കിടന്നു കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. സാവധാനം കാലുകളും അരക്കെട്ടും ഉയർത്തി ഇരു കൈകളും ഉപയോഗിച്ച് അരക്കെട്ടിന് താഴെ നെഞ്ചിന് പിറകിലായി താങ് നൽകണം. ഈ നിലയിൽ നിശ്ചിത നേരം നിൽക്കുവാനും ശേഷം സാവധാനം കൈകൾ അരക്കെട്ടിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് കൈകളും കാലുകളും പതിയെ തറയിലേക്ക് കൊണ്ടുവരികയും പൂർവ്വസ്ഥിതിയിലെത്തുകയും വേണം. തൈറോയിഡ് ഗ്രന്ഥിയെ പുഷ്ടിപ്പെടുത്തുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ യോഗ സഹായിക്കും. മാത്രമല്ല ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനും കഴിയുന്നു. ഉഷ്ടാസനം. വജ്രാസനത്തിലിരിക്കുക. തള്ളവിരൽ പിറകിലാക്കി രണ്ട് കൈകൊണ്ടും അരക്കെട്ടിൽ പിടിക്കുക. പതുക്കെ പിറകിലേക്ക് വളയുക. കൈകൊണ്ട് അതത് വശത്തെ ഉപ്പൂറ്റി പിടിക്കണം. തല പിറകിലേക്കാക്കുക. വയറിൻ്റെ ഭാഗം പറ്റാവുന്നത്ര മുന്നോട്ട് തള്ളണം. കുറച്ചു നേരം ആ സ്ഥിതിയിൽ തുടരുകയും സാവധാനം വജ്രാസന പൊസിഷനിൽ തിരികെ എത്തുകയും ചെയ്യുക. ശ്വസനാവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്നതും ഇടുപ്പുവേദനയും നടുവേദനയും കുറയ്ക്കുകയും ചെയ്യുന്നതിനും ഈ ആസനം ഗുണകരമാണ്. മാത്രമല്ല തൈറോയിഡ് ഗ്രന്ഥിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വക്രാസനം. ഇരുന്നുകൊണ്ട് ശരീരത്തിൻ്റെ പാർശ്വഭാഗം എതിർദിശയിലേക്ക് വക്രാകൃതിയിൽ തിരിച്ചു കൊണ്ടുവരുന്നതിനാൽ വക്രാസനം എന്ന പേര് ലഭിച്ചു. കാലുകൾ നിവർത്തി ശരീരം നേരെയാക്കി ഇരിക്കുക. ഇടതുകാൽ മടക്കി വലതുകാൽ മുട്ടിനടുത്തായി വയ്ക്കുക. വലതുകാൽ നിവർന്നിരിക്കുകയും വേണം. വലതുകൈ ഇടതുകാലിൻ്റെ പുറത്തുകൂടി കൊണ്ടുവന്ന് ഇടതുപാദത്തിൻ്റെ അടുത്ത് വയ്ക്കുക. ഇടതുകൈ പിറകിൽ പതിച്ചു വയ്ക്കുക. നോട്ടം പിറകിലേക്കാക്കുകയും വലതുകാലും ഇടതുകൈയും അരക്കെട്ടും വളയാതെ വയ്ക്കേണ്ടതുമാണ്. ശേഷം പൂർവസ്ഥിതിയിൽ കൊണ്ടുവരിക. ഇതേ പ്രവർത്തനം മറുവശത്തേക്കും ചെയ്യേണ്ടതാണ്. അരക്കെട്ടിന് സമീപത്തായി അധികമായി അടിയുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നതിനും കരളിനും പ്ലീഹയ്ക്കും ഉത്തേജനം ഉണ്ടാക്കുന്നതിനും ഈ ആസനത്തിന് കഴിയുന്നു. നടുവേദന ലഘൂകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ത്രികോണാസനം. കാലുകൾ ഇരുവശങ്ങളിലായി ഒരു നിശ്ചിത അകലത്തിൽ വയ്ക്കുക. കൈകൾ വശങ്ങളിലായി ഉയർത്തി ഷോൾഡർ ലെവലിൽ ഭൂമിക്ക് സമാന്തരമായി പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം അരയ്ക്ക് മേൽഭാഗം വലതുവശത്തേക്ക് വളയ്ക്കുക. വലതുകൈ വിരലുകൾ പാദത്തിൽ തൊട്ടിരിക്കണം. ഇടതുകൈ
മുകളിലേക്ക് ഉയർത്തി ദൃഷ്ടി മുകളിലത്തെ കൈവിരലിൽ വരത്തക്ക വിധം ഇരിക്കണം. ഇപ്രകാരം ഇടതുവശത്തേക്കും തുടരുക. ഈ ആസനം ചെയ്യുന്ന ദിശയ്ക്കനുസരണമായി കാൽപാദങ്ങൾ ഇരുവശത്തേക്കും തിരിക്കുക. പിൻഭാഗത്തെ പേശികൾക്ക് അയവും ബലവും ലഭിക്കുന്നു. പുറം വേദന അകലുന്നു. കാലുകളിലെയും അരക്കെട്ടിലെയും പേശികൾക്ക് ബലം ലഭിക്കുന്നതിനും അരക്കെട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും ത്രികോണാസനം സഹായിക്കുന്നു. പാദഹസ്താസനം. നിവർന്നു നിൽക്കുക. കൈകൾ സാവധാനം മുകളിലേക്ക് ഉയർത്തി അരക്കെട്ടിന് മുകൾ ഭാഗം പതിയെ താഴോട്ട് മടക്കി കാലിൽ തൊടുക. ഇരു കാൽമുട്ടുകളും വളയ്ക്കാതെ തല കാലുകൾക്ക് സമീപത്തേക്ക് ചേർത്ത് വയ്ക്കുക. സാവധാനം തിരികെ പൂർവസ്ഥിതിയിലേക്ക് എത്തിച്ചേരുക. നട്ടലിൻ്റെയും കാലുകളുടെയും സംസ്തുതി മെച്ചപ്പെടുത്തുന്നതിനും അരക്കെട്ടിൻ്റെ വണ്ണം കുറയ്ക്കുന്നതിനും ഈ യോഗ സഹായിക്കുന്നു. മലബന്ധം, ദഹനക്കുറവ്, ദഹനേന്ദ്രിയങ്ങളുടെ തകരാറുകൾ എന്നിവ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. ഭ്രാമരി പ്രാണായാമം. വണ്ടിൻ്റെ മൂളൽ ശബ്ദത്തെ അനുകരിച്ച് ചെയ്യുന്ന ശ്വസനക്രിയയാണ് ഭ്രാമരി പ്രാണായാമം. നട്ടെല്ല് നേരെ നിവർത്തി സുഖാസനത്തിൽ ഇരിക്കുക. ഇരു കൈകളുടെയും ചുണ്ടുവിരൽ കൊണ്ട് അതാത് ചെവിയുടെ ദ്വാരങ്ങൾ അടച്ച് കൈമുട്ടുകൾ വയ്ക്കുക. വയറും നെഞ്ചും നിറയത്തക്ക വിധം ശ്വാസം പതുക്കെ ദീർഘമായി ഉള്ളിലേക്കെടുക്കുക. തൊണ്ടയിൽ നിന്നും വണ്ടിൻ്റെ മൂളലിനോട് സാമ്യമുള്ള ശബ്ദം പറ്റാവുന്നത്ര സമയം സാവകാശം പുറപ്പെടുവിക്കുക. മൂളൽ ശബ്ദത്തിൻ്റെ താളക്രമം ഒരുപോലെയായിരിക്കണം. മൂളുന്നതോടൊപ്പം ശ്വാസം സ്വമേധയാ പുറത്തേക്ക് പോകുന്നതായിരിക്കും. മൂളൽ ശബ്ദത്തിൻ്റെ അവസാനം ശ്വാസത്തെ 2 സെക്കൻഡ് വെളിയിൽ നിർത്തി വീണ്ടും പതുക്കെ ശ്വാസമെടുത്തുകൊണ്ട് ആവർത്തിക്കുക. 7 തവണ ആവർത്തിച്ചതിന് ശേഷം കുറച്ചു സമയം ചെവിയുടെ ദ്വാരങ്ങൾ അടച്ചു വച്ച് മൂളശബ്ദത്തിൻ്റെ അനുനാദം മസ്തിഷ്കത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൈകൾ താഴ്ത്തി സുഖാസനത്തിലിരിക്കുക. മാനസികമായ പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതും ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നതും ഭ്രാമരി പ്രാണായാമത്തിൻ്റെ ഗുണങ്ങളാണ്. ഗരുഡാസനം. ദീർഘകാല പരിശീലനത്തിലൂടെ ഗരുഡനെപ്പോലെ ഏകാഗ്രതയും സൂക്ഷ്മദൃഷ്ടിയും ലഭിക്കുന്ന ആസനമായതിനാൽ ഗരുഡാസനം എന്ന പേര് ലഭിച്ചു. നേരെ നിവർന്ന് സ്ഥിതി പൊസിഷനിൽ നിൽക്കുക. ശേഷം വലതുകാൽ ഉയർത്തി ഇടതുകാലിൻ്റെ മുമ്പിലൂടെ കൊണ്ടുവന്ന് വലതുകാൽ പാദം ഇടത് കടങ്കാലിനെ ചുറ്റിപ്പിടിക്കുക. ഇതോടൊപ്പം ഇരു കൈകളും തോളിന് സമം വശങ്ങളിലേക്ക് ഉയർത്തുക. തുടർന്ന് കൈകൾ മുന്നിലേക്ക് നീട്ടി വലതുകൈ ഇടത് കൈയുടെ മുകളിൽ വരത്തക്കവണ്ണം പിണച്ച് കൈപ്പത്തികൾ ചേർത്ത് മൂക്കിന് നേരെ പിടിക്കുക. സാവകാശം കാൽമുട്ട് മടക്കി നട്ടെല്ല് വളയ്ക്കാതെ ശരീരത്തെ അല്പം താഴ്ത്തി നിൽക്കുക. സാവധാനം തിരികെ സ്ഥിതിയിലേക്ക് വരിക. കൈകാൽ പേശികൾക്കും സന്ധികൾക്കും അയവും ബലവും വർദ്ധിപ്പിക്കുന്ന ആസനമാണത്. കൂടാതെ ശരീരത്തിൻ്റെ സന്തുലിനാവസ്ഥയും മനസ്സിൻ്റെ ഏകാഗ്രതയും വർദ്ധിപ്പിക്കുവാൻ ഈ ആസനം സഹായിക്കുന്നു. കഠിനമായ കായിക പ്രവർത്തനത്തിന് ശേഷം ശരീരത്തെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ എത്തിക്കുന്ന പ്രവർത്തനമാണ് കൂളിംഗ് ഡൗൺ. നടത്തം, ജോഗിംഗ്, സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ, റിലാക്സിംഗ് വ്യായാമങ്ങൾ, ബ്രീത്തിങ് വ്യായാമങ്ങൾ എന്നിവയെല്ലാം കൂളിംഗ് ഡൗണിൽ ഉൾപ്പെടുന്നു. പേശികളിൽ വ്യായാമത്തിന് ശേഷമുണ്ടാകുന്ന വേദനകൾ, വലിവ് എന്നിവ തടയുന്നതിനും ശരീരഭാഗങ്ങളിൽ രക്തം തങ്ങി നിൽക്കുന്നത് തടയുന്നതിനും ഹൃദയമിടിപ്പ് വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനും കൂളിംഗ് ഡൗൺ സഹായിക്കുന്നു.